സംഭവം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദത്തിൽ പരസ്പരം ആഞ്ഞടിച്ച മന്ത്രി എ സി മൊയ്തീനും അനിൽ അക്കര എം എൽ എയും. യാതൊരു തെളിവുമില്ലാതെയാണ് എം എൽ എ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ 2 കോടി രൂപ മന്ത്രി വാങ്ങിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി അനിൽ അക്കര വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം എം എൽ എ നട്ടാൽ കുരുക്കാത്ത നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളോ തെളിവുകളോ അദ്ദേഹത്തിന് ബഹുജന സമക്ഷം മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലാത്ത ചില വസ്തുതകൾ മാധ്യമങ്ങളെ നിരന്തരം വിളിച്ചുകൂട്ടി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ 2 കോടി രൂപ അഴിമതിപ്പണം കൈപ്പറ്റി എന്നാണ് അദ്ദേഹം ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെളിവുകളൊന്നുമില്ല, ഞാൻ ആണയിട്ട് പറയുന്നു എന്നാണ് കമൻ്റ്. ആണയിട്ട് പറഞ്ഞാൽ ഓരോരുത്തരും ആണയിട്ട് പറഞ്ഞാൽ അതൊക്കെ വസ്തുതയാവുമോ? ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്ന ശേഷം ഇതാദ്യമായാണ് വിശദീകരണവുമായി മന്ത്രി എ സി മൊയ്തീൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. റെഡ് ക്രസന്റ് കരാർ നൽകിയ യൂണിടാക്കിനെ കുറിച്ച് തനിക്കറിയില്ല. സ്വന്തം കഴിവുകേട് മറയ്ക്കാനാണ് അനിൽ അക്കര എം എൽ എ തനിക്കെതിരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്നത്. നിയമസഭയിൽ അക്കരയുടെ ആരോപണം യു ഡി എഫ് ഏറ്റെടുക്കാത്തത് വ്യക്തമായ തെളിവില്ലാത്തതുകൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിക്ക് മറുപടിയുമായി തൊട്ടു പിന്നാലെ എം എൽ എയും എത്തി. മന്ത്രി അഴിമതിക്കാരനല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിന് തന്നെയാണ്. ഇതിനകത്ത് കൃത്യമാണ്, ഇതിനകത്ത് കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്. ആ അഴിമതി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ സരിത് പിന്നെ സന്ദീപ് നായരുടെ കമ്പനിയിലേക്ക് മാറിയ 4.5 കോടി രൂപ അതിൻ്റെ വീതം വെപ്പ് അവിടെ നടന്നു. ആ വീതം വെപ്പിലാണ് 1 കോടി രൂപ സ്വപ്നയ്ക്ക് പോയത്. ബാക്കി 3.5 കോടി രൂപ, ആ 3.5 കോടി രൂപയാണ് 2 കോടി രൂപ എ സി മൊയ്തീൻ്റെ കൈവശത്തിലേക്ക് പോയത്. ആ തുകകളാണ് ഇവിടെ പിന്നീട് പല ഘട്ടങ്ങളിലായി വീതം വെച്ചത്. മന്ത്രി തനിക്ക് അയച്ച വക്കീൽ നോട്ടീസ് ലഭിച്ചാൽ ഉചിതമായ മറുപടി നൽകുമെന്നും എം എൽ എ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.